2021 May 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ചില സുഹൃത്തുക്കൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസ് താമസിക്കാൻ ലഭ്യമാകാത്തതിന്റെ പ്രയാസം അറിയിച്ചിരുന്നു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ശൃംഖലയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസ്. കേരളത്തിൽ 1155 റെസ്റ്റ് ഹൗസുകൾ 1200 മുറികളും ഇവിടെയുണ്ട്. ഒരു റൂം ബുക്ക് ചെയ്യണമെങ്കിൽ കെട്ടിട വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു അപേക്ഷ നൽകി അതിന് മറുപടി കാത്തു നിൽക്കേണ്ട സ്ഥിതിയായി. കോഴിക്കോട്ടുള്ള ഒരാൾക്ക് കൊല്ലം ജില്ലയിൽ ഒരു കല്യാണത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ PWD റെസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അറിഞ്ഞാലും കല്യാണം ഇപ്പോ അടുത്ത മാസമാണെന്ന് കരുതുക. എങ്ങനെയാണ് മുറി ബുക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കി കെട്ടിട വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു അപേക്ഷ നൽകി അതിന്റെ മറുപടിയൊക്കെ പ്രതീക്ഷിക്കുമ്പോഴേക്കും മാസം 5-6 കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു ഓരോരോ വഴിക്ക് പോകും. അപ്പൊ ചെലവേറിയ മുറി, ഇതിന്റെ എത്രയോ ഇരട്ടി ചെലവേറിയ ഇതേ സൗകര്യമുള്ള മുറി പിന്നീട് എടുക്കേണ്ട സ്ഥിതിയാണ് വരുന്നത്. ഇതിലൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് എന്ന് പൊതുവെ കാണുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് 2021 ജൂൺ മാസം അവസാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗിലേക്ക് മാറ്റാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും കേരളപ്പിറവി ദിനമായ നവംബർ 1 അതിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഉദ്യോഗസ്ഥരും മറ്റും ഒരു ടീമായി നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു. നവംബർ 1, 2021 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയുണ്ട്. റെസ്റ്റ് ഹൗസുകളിലും ചില മാറ്റങ്ങൾ കാലത്തിനൊത്ത് വരേണ്ടതുണ്ട്, ഇനിയും ഒരുപാട് വരേണ്ടത്. പരമാവധി മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമാണ് പൊതുവെ ഈ ഒരു കാലയളവിൽ നടത്തിയിട്ടുള്ളത്. പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് എന്ന പേരിൽ ജനകീയമാക്കാനുള്ള എല്ലാ ശ്രമവും പൊതുവെ നടത്തുകയുണ്ട്. ഇപ്പോ അതിന്റെ ഒരു കണക്ക് പരിശോധിച്ചപ്പോ ഒരു വർഷത്തിനുള്ളിൽ 4,33,65,993 രൂപയുടെ വരുമാനം സർക്കാരിന് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 67,000 പേരാണ് റെസ്റ്റ് ഹൗസ് ബുക്കിംഗിൽ ഭാഗമാക്കിയത്. 67,000 ഈ 67,000 പേർക്കും ഇതുപോലെ സൗകര്യമുള്ള ഒരു മുറി ലഭിക്കണമെങ്കിൽ ചെലവഴിക്കപ്പെടേണ്ട തുക കണക്ക് കൂട്ടിയാണ് 7 കോടി രൂപയുടെ ലാഭം ജനങ്ങൾക്കുണ്ടായി എന്ന് കണക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പലപ്പോഴും റെസ്റ്റ് ഹൗസിന്റെ വരുമാനം മാത്രമാണ് കണക്ക് കൂട്ടുന്നത്, 4,33,65,993 രൂപ. എന്നാൽ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്ത് 67,000 പേർക്ക് ഉണ്ടായിട്ടുള്ള ലാഭം, ആ ലാഭം കണക്ക് കൂട്ടിയാൽ 7 കോടിയോളം രൂപയുടെ ലാഭം സാധാരണ മനുഷ്യർക്കുണ്ടായി എന്നുള്ളതാണ്. 5 വർഷം കൊണ്ട് 50 കോടി രൂപയുടെ ലാഭത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന നിലയിലേക്ക് ഈ സംവിധാനം മാറും. ഇതിൽ കഠിനാധ്വാനം ചെയ്ത ചീഫ് എഞ്ചിനീയർ മുതൽക്ക് എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇതിനോടൊപ്പം നിലകൊണ്ട് പ്രത്യേക പരിശീലന സംവിധാനം അതിനുവേണ്ടി ഏർപ്പാട് ചെയ്തു. ഒരു കൺട്രോൾ റൂം ഇതിന്റെ ഭാഗമായി സജ്ജമാക്കി. ഇപ്പോൾ നല്ല നിലയിൽ ഇത് പുരോഗമിക്കുകയാണ്. ഈ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കേണ്ട ഒരു സമയമാണ്. അതിനാണ് ഇവിടെ ബഹുമാനിയായ മേയർ, മുൻ മന്ത്രി, MLA മാർ ഒക്കെ, ശ്രീ സന്തോഷ് കീഴാറ്റൂരൊക്കെ ഉണ്ട്. ഞാനധികം സംസാരിക്കുന്നില്ല, അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കണം
എന്ന ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ട് അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇനിയും ഏറെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക സാഹചര്യമൊക്കെ പരിശോധിച്ചുകൊണ്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കൂടുതൽ ജനകീയമായ ഏതൊരു പദ്ധതിയും വിജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പീപ്പിൾസ് ഫെസ്റ്റിവൽ.